എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വറുത്തരച്ച ഒരു മാങ്ങ കറിയാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാങ്ങാക്കറി തയ്യാറാക്കുന്നതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തേങ്ങ വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കാം. ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണെങ്കിലും വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചേക്കുന്ന പെരുംജീരകം ഇട്ടു. ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കുക. പണ്ട് കാലത്ത് നോയമ്പ് തുടങ്ങുമ്പോൾ അമ്മച്ചിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് ഈ വറുത്തരച്ച മാങ്ങക്കറി. അപ്പോൾ അത് ഒരു 3-4-5 ദിവസം വരെ പുറത്ത് വെച്ചിരുന്ന് കൂട്ടാവുന്നതാണ്. നനഞ്ഞ സ്പൂണൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. തേങ്ങ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് അരഞ്ഞതിന് ശേഷം വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് മാങ്ങാക്കറി തയ്യാറാക്കുന്നതിനായി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇതൊരു 3-4-5 സ്പൂൺ എണ്ണ ഉപയോഗിക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു 2 മിനിറ്റ് വഴന്നതിന് ശേഷം കറുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ടുള്ള അരഞ്ഞിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ട് എണ്ണയിൽ കുഴക്കിയെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് ഒരു 3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം മസാല എണ്ണയിൽ കിടന്ന് നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുടിച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക, നീളത്തിൽ അരിഞ്ഞെടുക്കുക ചെയ്യുക. ഇതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-8 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഒത്തിരി വെന്ത് പോകരുത്, വേകാതിരിക്കുകയും ചെയ്യരുത്. ആ രീതിയിലെടുക്കണം. ഇതിന് പറ്റിയത് കിളിച്ചുണ്ട മാങ്ങയാണ്, പുളിയില്ലാത്തത്. പുളി ആവശ്യമുള്ളവർക്ക് ഒരു അല്പം വാളം പുളി പിഴിഞ്ഞ് ഒഴിക്കാവുന്നതാണ്.
നമ്മുടെ മാങ്ങാക്കറി തുറന്ന് നോക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാവുന്നതാണ്. മാങ്ങ വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. മാങ്ങക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.